കാസർഗോഡ് ചട്ടഞ്ചാലിൽ ദേശീയപാതാ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ പാർട്സ് പൊട്ടി വീണു. നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. ഒരു യാത്രക്കാരന് ഗുരുതര പരുക്കുണ്ട്. അരുൺ പാറയ്ക്കൽ ചേരുന്നു കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഇതെന്താ സംഭവിച്ചത്? സ്മിത, വൈകിട്ട് 6 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ചട്ടഞ്ചാലിൽ നിരവധി വാഹനങ്ങൾ ദേശീയപാതയിലൂടെ പോകുന്ന സമയത്താണ് ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി എത്തിയ വാഹനം. അതിലെ യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെയുള്ള ഇരുമ്പിൻ്റെ യന്ത്രസാമഗ്രികൾ ഉണ്ടായിരുന്നു. ഇത് വാഹനത്തിൽ നിന്ന് താഴെ വീഴുന്ന ഒരു അവസ്ഥയാണ് പെട്ടെന്ന് ഉണ്ടായത്. തുടർന്ന് 5 വാഹനങ്ങൾ അടുപ്പിച്ച് കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ വാഹനങ്ങളിലുള്ള ആളുകൾക്കാണ് പരുക്കേറ്റിരിക്കുന്നത്. ഇതിൽ ഈ യന്ത്രത്തിൻ്റെ ഭാഗങ്ങൾ പോയി പതിച്ച ഒരു കാറിലെ ഒരു യാത്രക്കാരനാണ്, കാർ യാത്രക്കാരനാണ് ഗുരുതരമായി പരിക്കേറ്റു എന്ന വിവരം പുറത്തുവരുന്നത്. ഇയാളെ സമീപത്തെ തന്നെ ടാറ്റ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും മറ്റുള്ള ആളുകൾക്ക് ഗുരുതരമായ പരിക്കില്ല. സാരമായ പരിക്ക് മറ്റ് വാഹനങ്ങളിലുള്ള ആളുകൾക്ക് ഉണ്ട് എന്നും അറിയുന്നുണ്ട്. മേൽപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ട്. ദേശീയപാത അതോറിറ്റി ദേശീയപാതയുടെ പണി, മംഗലാപുരം കാസർഗോഡ് മേഖലയിൽ ദേശീയപാതയുടെ പണി നടക്കുകയാണ്. ഈ സ്ഥലത്താണ് ദേശീയപാത അതോറിറ്റിയുടെ വാഹനത്തിൽ നിന്ന് യന്ത്ര സാമഗ്രികൾ താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സ്മിത, ശരി, അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.